നിങ്ങൾ ആർക്കെങ്കിലും പല്ല് തേക്കാൻ മടിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി ആരും പേടിക്കണ്ട. അതായത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ദ ബ്രഷ് ബോട്ട് 2000. ഇതുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സെറ്റ് പല്ല് മാത്രം മതി. നമ്മുടെ രണ്ട് സെറ്റ് പല്ല് കാണിച്ച് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്താൽ ഈ റോബോട്ട് നമുക്ക് പല്ല് തേച്ചു തരും. യോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ല റോബോട്ട് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനായിട്ട്. അപ്പോൾ കുറേ പേര് കുറേ റോബോട്ട് ഐഡിയാസ് ആയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറഞ്ഞ സംഭവം ഇതാണ്, അതായത് പല്ല് തേപ്പിക്കുന്ന ഒരു റോബോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പല്ല് തേപ്പിക്കുന്ന ഒരു റോബോട്ടാണ്. അപ്പോൾ അതിനുമുമ്പ് ഈ വീഡിയോൻ്റെ സ്പോൺസറിനെ കുറിച്ച് കേൾക്കാം. ദിസ് വീഡിയോ ഇസ് സ്പോൺസർഡ് ബൈ നെക്സ്റ്റ് PCB. നെക്സ്റ്റ് PCB സോഫ്റ്റ്വെയർ ഇസ് 1-2 ലെയർ PCB പ്രോട്ടോടൈപ്സ് ഫോർ ഫ്രീ. That means you can get 10 PCBs without any cost. You can upload Gerber files directly without filling the data one by one and use their free $100 coupon for new registration. Next PCB is your complete solution for printed circuit boards. Check the description for more details. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള parts ഒക്കെ ഞാൻ Fusion 360 ൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെല്ലാം 3D print ചെയ്തെടുക്കണം. ഗൈസ്, ഇനി ഞാൻ ഈ റോബോട്ടിനെ കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞുതരാം. അതായത് ഇതൊരു 1.5 meter CB അലൂമിനിയം എക്സ്ട്രൂഷൻ വേണ്ടി സെറ്റ് ചെയ്തേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് രണ്ട് ഗ്യാൻഡ്രി പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ ഗ്യാൻഡ്രി പ്ലേറ്റിൽ ഇവിടെ ഒരു ബൗള് വെച്ചേക്കാണ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് കഴുകണ വെള്ളം കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് തുപ്പാനും വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോസും വെച്ചിട്ടുണ്ട്. ഈ ഹോസിൻ്റെ ഇപ്പുറത്തൊരു സെർവോ മോട്ടറും വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായിലേക്ക് വെള്ളം എയിം ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇത് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ബ്രഷ് വരും, ആ ബ്രഷ് കഴുകാനും വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഗ്യാൻഡ്രി പ്ലേറ്റാണ് ഇത്. ഇത് വേണ്ടി നമ്മുടെ ബ്രഷിൻ്റെ സിസ്റ്റം വെച്ചേക്കണത്. ഈ ഗ്യാൻഡ്രി പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റെപ്പർ മോട്ടറും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സെർവോ മോട്ടറും വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ബ്രഷ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണത്. പിന്നെ അടുത്തത് പേസ്റ്റ് ഡിസ്പെൻസറാണ്. ഇപ്പോൾ ഇവിടെ ഒരു DC മോട്ടർ വെച്ചിട്ടുണ്ട്. ഇത് തിരിയുമ്പോൾ ഈ പേസ്റ്റ് അടിയിലേക്ക് ഡിസ്പെൻസ് ആവും. പിന്നെ ഈ ഗ്യാൻഡ്രി പ്ലേറ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒന്നാമത്തെ സ്റ്റെപ്പർ മോട്ടറാണ് ഈ കാണുന്നത്. ഈ സ്റ്റെപ്പർ മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാൻഡ്രി പ്ലേറ്റ് മൂവ് ആവും. പിന്നെ അടുത്ത സ്റ്റെപ്പർ മോട്ടർ ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഈ സ്റ്റെപ്പർ മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാൻഡ്രി പ്ലേറ്റ് മൂവ് ആവും. പിന്നെ അടുത്തത് ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ വയറിങ്ങും ഇലക്ട്രോണിക്സും ഇതൊക്കെ വെച്ചേക്കണത്. അതായത് ഇവിടെ ഒരു മൈക്രോ കൺട്രോളർ വെച്ചിട്ടുണ്ട്. ഇത് ഒരു അഡ്രിനോ ഡ്യുവയാണ് വെച്ചേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവേഴ്സാണ് ഈ കാണുന്നത് 3. പിന്നെ ഇവിടെ ഒരു ജോയിസ്റ്റിക്കും വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുവലി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അത് യൂസ് ചെയ്യണത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻസ് നമുക്ക് കോഡിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ജോയിസ്റ്റിക്ക് വെച്ചേക്കണത്. ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ ഉണ്ടാവും ഇതെങ്ങനെയാണ് ഈ റോബോട്ട് സ്റ്റാർട്ട് ചെയ്യണേന്ന്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു അൾട്രാസോണിക് സെൻസർ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസ്റ്റൻസ് സെൻസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ഏകദേശം സെറ്റ് ചെയ്തേക്കണ ഡിസ്റ്റൻസിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഈ റോബോട്ട് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് പല്ല് തേപ്പിച്ച് തരും. അപ്പോൾ അത്ര ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ മൂവ്മെൻറ്റൊക്കെ ഒന്ന് ജസ്റ്റ് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ച് തരാം. ഗൈസ്, ഞാൻ ഇതിനകത്ത് കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സ് ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഈ ഗ്യാൻഡ്രി പ്ലേറ്റിൻ്റെയാണ് കാണിക്കാൻ പോണത്. പക്ഷേ ഇനി അടുത്തത് ഈ പ്ലേ ഗ്യാൻഡ്രി പ്ലേറ്റിൻ്റെയാണ്. അടുത്തത് ഈ ബ്രഷിൻ്റെ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യിക്കണാണ്. പക്ഷേ ഇതിൻ്റെ ഈ സെർവോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യിക്കണം. അതായത് ഈ ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെർവോ മോട്ടർ വെച്ചേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഈ സെർവോ മോട്ടറിൻ്റെ ഇത് വായിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൊസിഷനാണ്. ഇതാണ് ഇങ്ങനെ ഒഴിക്കണത്. ഇനി ഇത് മാറിയിട്ട് അടിയിലോട്ടാവും. ഇത് ബ്രഷ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊസിഷനാണ്. ഇനി ഞാൻ ഈ പേസ്റ്റ് ഡിസ്പെൻസർ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. വേണ്ട ഗൈസ്, അപ്പോൾ ഞാനിത് ഫുള്ള് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാൻ പോവാണ്. പേസ്റ്റ് ഡിസ്പെൻസറൊക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് വരുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അത് കൈ കാണിച്ച് നോക്കാൻ പോവാണ്. സെൻസറിനെ കൈ കാണിച്ച് ബ്രഷ് ഒന്ന് വാഷ് ചെയ്യാനാണ് ഈ കാണുന്നത്. ഓ
പേസ്റ്റ് ചെറുതായിട്ട് ഡിസ്പെൻസായി, പിന്നെ അത് വായിലേക്ക് വെള്ളമൊഴിച്ചാണ് കണ്ടത് നേരത്തെ. ഇതാണ് പല്ലുമ വെച്ചിട്ടുള്ള മൂവ്മെന്റ്. പിന്നെ അത് പൊസിഷൻ മാറ്റും, അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് വെച്ചാണ് ഈ കണ്ടത്. പ്രോഗ്രാമിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഇത് ഓടിച്ചെന്ന് അത് മിടിച്ച് സ്റ്റക്കായി നിന്ന്. അപ്പോൾ കുറച്ചുകൂടി കറക്റ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് വരാം. ഗൈസ് അപ്പോൾ എല്ലാവരും കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പോവാണ്, അതായത് സെൻസറിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യും. ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ, എന്താ സംഭവം കഴിഞ്ഞ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പർ മോട്ടറൊക്കെ നല്ല പവർഫുൾ മോട്ടറാണ്. അതായത് ബ്രഷ് നീങ്ങുന്ന സമയത്ത് നമ്മൾ ബ്രഷുമേന്ന് പല്ലെടുത്ത് മാറ്റിക്കൊള്ളണം, അല്ലെങ്കിൽ വായലേക്ക് കുത്തിക്കിട്ട്. ആ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഗൈസ് ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്താണ്. അപ്പോൾ ഇതേപോലത്തെ വേറെ റോബോട്ട് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.